കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പൂഞ്ഞാറിലെ മാർപ്പാപ്പയും മകനുമില്ലാത്ത ഒരു വേദിയുമില്ല ഒരു ചർച്ചയുമില്ല ഏത് ചർച്ചയെടുത്താലും എടുത്താലും ഒരു വശത്ത് പൂഞ്ഞാറിലെ മാർപ്പാപ്പയോ അല്ലെങ്കിൽ അയാളുടെ മകനോ ഉണ്ടാകും ഇപ്പോഴിതാ പുതിയ പുതിയ പ്രശ്നങ്ങളുടെ പേരിലാണ് മാർപ്പാപ്പയും മകനും പ്രതിക്കൂട്ടിലായിരിക്കുന്നത് അതായത് മാർപ്പാപ്പയുടെ മകൻ ഷോൺ ജോർജ് ചെയർമാൻ ആയിട്ടുള്ള സർവീസ് സഹകരണ ബാങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നതോടുകൂടിയാണ് ബി ജെ പിയും മാർപ്പാപ്പയെ അനുകൂലിക്കുന്നവരും ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് ബി ജെ പി നേതാവായ ഷോൺ ജോർജ് വൈസ് ചെയർമാനായ ബാങ്കിലാണ് കോടികളുടെ വെട്ടിപ്പ് നടന്നതായി സഹകരണ സംഘം ഇതിലെ സഹകരണ വകുപ്പിന്റെ പരിശോധനയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പൂഞ്ഞാറിലെ മീനച്ചിൽ ഈസ്റ്റ് അർബൻ സഹകരണ ബാങ്കിലാണ് സഹകരണ വകുപ്പ് പരിശോധന നടത്തിയത് പരിശോധനയിലാകട്ടെ കാഞ്ഞിരപ്പള്ളിയിലെ അതിസമ്പന്ന കുടുംബത്തിന് അനർഹമായി ഏഴ് പോയിന്റ് അഞ്ചു കോടി രൂപയുടെ വായ്പ ഇളവ് അനുവദിച്ചതായാണ് കണ്ടെത്തൽ ഇത് സംബന്ധിച്ച് സഹകരണ സംഘം രജിസ്ട്രാർ ടി വി സുഭാഷിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അഡീഷണൽ രജിസ്ട്രാർ സജീവ് കർത്ത ജോയിന്റ് രജിസ്ട്രാർ എൻ വിജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് ബിജെപി നിയന്ത്രണത്തിലുള്ള ബാങ്കിന്റെ

ഇവരെ സംബന്ധിച്ച് ഇവർ എവിടെയെങ്കിലും ഒരു മഴ പെയ്താൽ ഉടൻ തന്നെ വലിയ പ്രളയമെന്നെല്ലാം കൊട്ടിഘോഷിക്കുകയും അതോടൊപ്പം തന്നെ കാളപറ്റെന്ന് കേട്ടാൽ ഉടൻ കയറടുക്കുകയും ഇനി ഇതൊന്നുമില്ലെങ്കിലും പുകമ്പറയ്ക്കുള്ളിൽ നിന്നും വലിയ വലിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ആക്ഷേപങ്ങളും പടച്ചുണ്ടാക്കുകയും ചെയ്യുന്നതിൽ വിദഗ്ധരാണ് അപ്പനും മോനും ഇപ്പോഴത്തെ മോൻ ചെയർമാനായ അല്ലെങ്കിൽ മോൻ വൈസ് ചെയർമാനായ സ്ഥാപനത്തിൽ ബിജെപി നേതാവായ ഷോൺ ജോർജ് വൈസ് ചെയർമാനായ സ്ഥാപനത്തിൽ ഏഴ് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ ത അതായത് വേണ്ടത്ര യോഗ്യതയില്ലാത്ത അതിസംബ ായ ആൾക്ക് ലോണിൽ ഇളവ് കൊടുത്തുകൊണ്ടാണ് പുതിയ സംവിധാനം നടത്തിയിരിക്കുന്നത് ജില്ലാ രജിസ്ട്രാർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ അച്ഛൻ രജിസ്ട്രാർമാർ നടത്തിയ പരിശോധനയിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അവിടെ നൂറുകണക്കിന് സാധാരണക്കാരായ കർഷകരായ കൂലിപ്പണിക്കാരായ ഇടപാടുകാർ ഈ ബാങ്കിനുണ്ട് അല്ലെങ്കിൽ അംഗങ്ങൾ അവർക്കുണ്ട് ഇവർക്കൊന്നും വേണ്ട സമയത്ത് ലോൺ പോലും ലഭിക്കുന്നില്ല ഇനി ലഭിക്കുന്നതാകട്ടെ മുന്തിയ പരിശയുടെ അളവിലായിരിക്കും കിട്ടുക പക്ഷേ എന്നാൽ അതിസമ്പന്നന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരെ കൂട്ടി നിർത്തുന്നതിനുമാണ് പുതിയ വിഷ്കരിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കാഞ്ഞിരപ്പള്ളിയിലെ കുടുംബം രണ്ടായിരത്തി പതിനഞ്ചിൽ എട്ട് വായ്പകളിലായി ഏഴ് പോയിന്റ് രണ്ട് ഒൻപത് കോടി രൂപയാണ് എടുത്തത് പലിശ സഹിതം തിരിച്ചടക്കേണ്ടത് പതിനഞ്ച് പോയിന്റ് അഞ്ച് കോടി രൂപയായിരുന്നു വായ്പകൾക്ക് എഴുപത്തിയെട്ട് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ഇളവ് അനധികൃതമായി കൊടുത്തു അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ എട്ട് കോടി രൂപ മാത്രം തിരിച്ചടച്ച വായ്പകൾ തീർപ്പാക്കി ഇതിലൂടെ കുടുംബത്തിന് ലഭിച്ചത് ഏഴ് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ ഇളവ് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു സാധാരണ കർഷകനായ ഒരു വ്യക്തി ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അവനെ കൊന്ന് പലിശയും പിഴപ്പലിശയും അതിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലും പലിശ കൊണ്ട് ഇതെല്ലാം ഈടാക്കും സർഫാസിയോ അല്ലാത്തയോ നിയമം കാണിച്ചുകൊണ്ട് നോട്ടീസ് പതിച്ച് നാട്ടുകാരെ മൊത്തം ഇറങ്ങേറാക്കിക്കൊണ്ട് നോട്ടീസ് പതിച്ച് പെരുമ്പറ മുഴക്കി ആ കുടുംബത്തെ ആത്മഹത്യയിലേക്ക് വരെ തള്ളിവിടുന്ന സാഹചര്യമാണ് നിലവിലെ പല സഹകരണ ചില സംഘങ്ങളിലും ഉള്ളത് ഈ അല്ലെങ്കിൽ ചില ഉള്ളത് ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് അതിസമ്പന്നനായ ആ അടയ്ക്കേണ്ട പൈസയാകട്ടെ പതിനഞ്ച് കോടിയിലേറെ രൂപയാണ് ഇയാൾക്ക് നൽകിയത് ഏഴ് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് ബാധ്യത എല്ലാം വരുത്തി പതിനഞ്ച് പോയിന്റ് അഞ്ച് കോടി രൂപ കൊടുത്തിട്ട് തൊണ്ണൂറ് ശതമാനത്തോളം ഇളവ് നൽകി അതാണ് മനസ്സിലാകുന്നത് അടക്കേണ്ടതും കൂടെ തൊണ്ണൂറ് ശതമാനത്തോളം ഇളവ് നൽകി അടച്ച ഒറ്റത്തവണ സെറ്റിൽ ചെയ്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇത് സാധാരണപ്പെട്ട ആളുകൾക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം ഒന്നും അല്ല ഇവരുടെ വേണ്ടപ്പെട്ടവർക്ക് ഇവർ നൽകുന്ന ഒരു സംവിധാനമായി മാറിയിരിക്കുകയാണ് ഇപ്പൊ ബി ജെ പി നേതാവായ ഷോൺ ജോർജും ഇയാളുടെ അപ്പൻ പി സി ജോർജും ഇപ്പോൾ വലിയ തോതിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ബി ജെ പിക്ക് വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബി ജെ പിയുടെ പ്രവർത്തകർ തന്നെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അവർ തന്നെ പറയുന്നുണ്ട് എന്തിനാണ് ഇത്രയും പരിഗണന ഇവർക്ക് എന്നുള്ള കാര്യത്തിലും വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ പുതിയ വള്ളിക്കെട്ടുകൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അതായത് വസ്തു ഈട് വാങ്ങിയതിലും ക്രമക്കേട് നടന്നിട്ടുണ്ട് എറണാകുളത്തെ ഫ്ളാറ്റും തൃശ്ശൂർ പഴയന്നൂരിലെ വസ്തുവും ബാങ്ക് ഈടായി വാങ്ങി ബാങ്കിന്റെ പ്രവർത്തന പരിധിക്ക് പുറത്തുള്ള വസ്തു ഈടായി വാങ്ങാൻ ബാങ്കിന് അധികാരമില്ല അന്വേഷണ സംഘം ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി രജിസ്ട്രാർക്ക് ഉടൻ റിപ്പോർട്ട് നൽകും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ജില്ലയ്ക്ക് അല്ലെങ്കിൽ ബാങ്കിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള സ്ഥലത്തെ ഒരു വസ്തു ഈടായി സ്വീകരിക്കാൻ നിലവിലെ നിയമപ്രകാരം അല്ലെങ്കിൽ ബാങ്കിൻ്റെ ബൈലോ പ്രകാരം സഹകരണ വകുപ്പിൻ്റെ ചില നിയമങ്ങൾ പ്രകാരം അതിന് ഇത് തടസ്സങ്ങളുണ്ട് പക്ഷെ ഇതൊന്നും പരിഗണിക്കാതെ ഇവർക്ക് വേണ്ട രീതിയിൽ തൃശ്ശൂർ ജില്ലയിലും എറണാകുളത്ത് കിടക്കുന്ന ഫ്ളാറ്റും തൃശ്ശൂരിലെ മറ്റ് പ്രോപ്പർട്ടീസും എല്ലാം കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ലോൺ എന്റെ ഇഷ്ടക്കാർക്ക് സംഘടിപ്പിച്ച് നൽകിയത് ഇനി ലോൺ സംഘടിപ്പിച്ച് നൽകിയത് മാത്രമല്ല ഈ ലോൺ തന്നെ തിരിച്ചടയ്ക്കുന്നതിലും ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു ഇതോടെയാണ് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ പങ്ക് ഇപ്പോൾ വലിയ തോതിൽ പുറത്തു വന്നിരിക്കുന്നതും സഹകരണ സംഘം സഹകരണ വകുപ്പ് തന്നെ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നതും വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് ഇത്തരം കാര്യങ്ങൾ നീങ്ങുക കാരണം സി പി നേതാക്കൾ സഹകരണ ബാങ്കുകളെ ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിലുള്ള കൊള്ള നടത്തുകയാണ് അല്ലെങ്കിൽ വലിയ തോതിലുള്ള അഴിമതി നടത്തുകയാണ് കരുവണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ തോതിലുള്ള സംഭവം നടന്നിരിക്കുന്ന ഇവർ പ്രചരിപ്പിച്ചിട്ട് ഇവർ നടത്തുന്ന അംഗങ്ങൾ ഇത്തരത്തിലുള്ളതാണ് അതായത് തനിക്ക് ഇഷ്ടപ്പെട്ടതല്ല തൻ കൃത്യമായി ചെയ്യുമെന്നും മറ്റൊരാൾ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അവരോടുള്ള വിരോധം എങ്ങനെയും വരുത്താൻ വേണ്ടി ആരോപണങ്ങളും ആരോപണങ്ങളും ആക്ഷേപങ്ങളുമായിട്ട് ഇവർ മുന്നിട്ട് നിൽക്കുമെന്നും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഏതായാലും നനഞ്ഞ പടക്കവുമായി ഇറങ്ങുന്ന ഇവർക്ക് അല്ലെങ്കിൽ മാപ്രാപ്പിക്കുന്ന മകനും കിട്ടിയിരിക്കുന്നത് നല്ലൊരു ഇരുട്ടടി തന്നെയാണ്